Komesh Acharya YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാം ടിപ്പുകളും ഷോർട്ട് കട്ടുകളുമായി കൊമേഴ്സ് ആചാര്യ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊമേഴ്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പ്രസന്റ് ചെയ്യുന്നത്. പകരം ആരാണ് ഒരു സ്മാർട്ട് കൊമേഴ്സ് സ്റ്റുഡൻറ്, ആരാണ് ഒരു ഐഡിയൽ സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ആരാണ് സ്മാർട്ട് സ്റ്റുഡൻറ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമുക്ക് നോക്കണം ഒരു സ്റ്റുഡൻറ്. നമുക്ക് താഴോട്ട് സ്റ്റുഡൻറ് എന്ന് വിളിക്കുന്നത് താഴോട്ട് ഇങ്ങനെ എഴുതാം. ഈ സ്റ്റുഡൻറ് എന്ന് വിളിക്കുന്ന വാക്കിന് ഭയങ്കരമായി അർത്ഥമുള്ള വാക്കാണ് എസ് ഫോർ സ്റ്റഡി, ടി ഫോർ ട്രാൻസ്പേരൻസി, U for understanding, D for devotion, E for evaluation, N for nice in behavior, T for teacher. ഒരു സ്റ്റുഡൻറ് എന്ന് വിളിക്കുന്ന ഈ അക്ഷരങ്ങൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതാണ്. ഒന്നാമത്തെ എസ് ഫോർ സ്റ്റഡി, ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ പരമവും പ്രധാനവുമായ കർത്തവ്യം എന്ന് വിളിക്കുന്നത് പഠനമാണ്. സമരനായകനായിരുന്ന ലെനിനോട് ഒരിക്കൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവിടുത്തെ സമരകാലത്ത് ചെന്ന് ചോദിച്ചു, ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമാക്കി ഞങ്ങളും അങ്ങയോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കട്ടെ. ലെനിൻ പറഞ്ഞു, നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം പഠനമാണ്. അപ്പോൾ കുട്ടി ചോദിച്ചു, ഞങ്ങളുടെ പഠനത്തിന് ശേഷമുള്ള സമയത്ത് രണ്ടാമത്തെ ലക്ഷ്യമാക്കി ഈ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം പഠനമാണ്. അപ്പോൾ കുട്ടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ലക്ഷ്യമാക്കി ഇതിനെ ഉറപ്പിച്ചിട്ട് സമരത്തിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ലക്ഷ്യം പഠനം തന്നെയാണ്, അതാണ് സ്റ്റഡി. ട്രാൻസ്പേരൻസി, നമുക്ക് സുതാര്യമായിരിക്കണം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് സുതാര്യമായ സ്വഭാവമുള്ള വിദ്യാർത്ഥിയായിരിക്കണം, അതാണ് ഏറ്റവും ആധുനിക ലോകത്തിൽ ഈ ട്രാൻസ്പേരൻസിക്ക് ഭയങ്കരമായ റിലവൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നോ ഡിസ്കഷൻ വഴിയായിട്ടോ സെമിനാർ വഴിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്ടുകളുമായിട്ട് സംവാദം നടത്തിയോ അതുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ആൻഡ് ഡി ഫോർ ഡിവോഷൻ, ഇതൊരു ആരാധനയാണ്, ഇതൊരു അർച്ചനയാണ്, ഇതൊരു പൂജയാണ്. അപ്പം ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും പഠനം എന്ന് വിളിക്കുന്നത് ഒരു പൂജാരി ചെയ്യുന്ന പൂജ പോലെ, അധ്യാപനവും അങ്ങനെ തന്നെയാണ്. ഒരു ഐഡിയൽ അധ്യാപകൻ എന്ന് വിളിക്കുന്നത് പൂജ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ജോലിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഒരു അധ്യാപകൻ വെട്ടി വേർക്കുന്നുണ്ടെങ്കിൽ അധ്യാപകൻ നല്ല പൂജ ചെയ്ത വ്യക്തിയാണ്. അതേസമയം നിൽക്കുന്നിടത്ത് അനങ്ങാതെ നിന്നുകൊണ്ട് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹം നല്ല അധ്യാപകനല്ല. അതുകൊണ്ട് സ്റ്റുഡൻ്റ് ആകണമെങ്കിൽ ഡിവോഷൻ, നല്ല നല്ല ചിന്തകളിൽ ആത്മാവിലും നല്ല നല്ല ചിന്തകൾ ആത്മാവിലും വഴി മനസ്സിലും വഴി ശരീരത്തിലും നിറച്ചു കഴിയുമ്പോഴാണ് ഒരു ഐഡിയൽ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ മാറുന്നത്, അതാണ് ഡിവോഷൻ. ഇ ഫോർ ഇവാലുവേഷൻ, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. അതിന് പിന്നെ നമുക്ക് കുറവൊന്നുമില്ല, മന്ത്ലി ടെസ്റ്റ് പേപ്പർ, വീക്ക്ലി ടെസ്റ്റ് പേപ്പർ, അതോടൊപ്പം ടേർമിനൽ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നമുക്കുണ്ട്. എങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരീക്ഷകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എൻ ഫോർ നൈസ് ഇൻ ബിഹേവിയർ, എന്താണ് നൈസ് ഇൻ ബിഹേവിയർ എന്ന് വിളിക്കുന്നത്, നമ്മുടെ സ്വഭാവം വളരെ നൈസായിരിക്കണം, ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സംഭാഷണ ചാരിതയുള്ള ആകർഷക വ്യക്തിത്വമുള്ള എല്ലാം കാണുമ്പോൾ നല്ലൊരു കുലീനത ആഢ്യത്വം നമുക്കുണ്ടാവണം, അതാണ് എൻ ഫോർ നൈസ് ഇൻ ബിഹേവിയർ. ആൻഡ് ടി ഫോർ ടീച്ചർ,
എന്ന് വിളിക്കുന്നത് ടീച്ചറാണ്. ഓരോ വിദ്യാർത്ഥിയും ഒരു അധ്യാപകനാണ്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി അധ്യാപകനാകുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത്രയും പഠിക്കാൻ ശേഷിയില്ലാത്ത ഒരു കുട്ടിയായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മൾ അതായത് ടീച്ചറായിട്ട് മാറുന്നു. മരിക്കുന്നിടം വരെ അത് മറക്കില്ല. മരിച്ചു കഴിയുമ്പോൾ ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ചാണെങ്കിൽ സ്വർഗരാജ്യമുണ്ട്, സ്വർഗത്തിൽ ചെല്ലുന്നതിനുള്ള മുതൽക്കൂട്ടായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ ടി എന്ന് വിളിക്കുന്നത് ടീച്ചർ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുക്കുന്നതിനകത്തുനിന്ന് ദൈവാനുഗ്രഹം ഉണ്ടാവും. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഈ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അവ നമുക്കുള്ള നിർഭാഗ്യങ്ങളെ ഭാഗ്യങ്ങളാക്കി മാറ്റുന്നതിന് ഇടവരുത്തുകയും ചെയ്യും. ഇതാണ് ഒരു ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഐഡിയൽ സ്റ്റുഡൻ്റ്, ഞാൻ എൻ്റെ പൊസസീവ്നെസ് കാരണം അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥത കാരണമാണ് ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഞാൻ 30 വർഷമായി കൊമേഴ്സ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് വേണ്ട കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത് താഴെപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇൻ്റലിജൻ്റ് കോഷൻ. നമ്മുടെ തലച്ചോറിനകത്ത് പലതരം കോഷൻ ലെവലുകൾ ആവശ്യമുണ്ട്. ഇവയെല്ലാം താഴെ എക്സിബിറ്റുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഇൻ്റലിജൻ്റ് കോഷൻ, ഐ ക്യു. മനുഷ്യ രാശിയോളം പഴക്കമുള്ള ഒരു മേഖലയാണ് ഐ ക്യു എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധി കൂർമ്മത മനുഷ്യകുലത്തിൻ്റെ 10,000 വർഷത്തോളം പഴക്കമുള്ള ഒരു മേഖലയാണ് ഈ ഐ ക്യു എന്ന് വിളിക്കുന്നത്. എങ്കിൽ രണ്ടാമത്തെ കോഷ്യൻ്റാണ് ഇമോഷണൽ കോഷ്യൻ, ഇ ക്യു. 1990 ഡാനിയൽ കോൾമാനാണ് ഇമോഷണൽ കോഷ്യനെ ആദ്യമായി കോയിൻ ചെയ്തത്. ഇമോഷണൽ കോഷ്യൻ എന്ന് പറഞ്ഞാൽ വിചാര വികാരങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. വിചാര വികാരങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കാനുള്ള കഴിവ്. നമുക്ക് ആൻസൈറ്റി ഉണ്ടാകും, ഉത്കണ്ഠയുണ്ട്, ഫിയർ ഉണ്ട്, ദേഷ്യമുണ്ട്, ആങ്കർ, ഇതെല്ലാം നമുക്കുണ്ട്. ഇവയെല്ലാം ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ അവയാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഒരു കൊച്ചു കഥ പറയാം. സെൻ എന്ന് വിളിക്കുന്ന മഹായോഗിയായ ഒരു മനുഷ്യൻ, അത് ആർഷഭാരത സംസ്കാരം അനുസരിച്ച് നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ ആൾക്കാരെ നിഗ്രഹിക്കുകയും ഒറ്റ നോട്ടത്തിൽ ആൾക്കാരെ എളിമപ്പെടുത്തുകയും ചെയ്യുന്ന മുനി വര്യന്മാരെ താമസിച്ച രാജ്യത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മഹനീയമായ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്ന് അഭിമാനപൂർവ്വം പറയുന്ന നമ്മുടെ രാജ്യം. അപ്പം ഈ രാജ്യത്ത് ജീവിച്ച സന്യാസി മുനി ശ്രേഷ്ഠന്മാർക്ക് ഈ പറയുന്ന തപോബലമുള്ളവരായിരുന്നു. അങ്ങനെയുള്ള ഒരു മുനിയുടെ അടുത്ത് ഒരിക്കൽ സമുറായി എന്ന് വിളിക്കുന്നത് രാജാവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ആക്ട് ചെയ്യുന്ന മഹായുദ്ധവീരനും ആണ് സമുറായി. സമുറായി ചോദ്യം ചോദിച്ചു, വട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെൽ ആൻഡ് ഹെവൻ? സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം, സമയം കൊല്ലിയാണ്. നീ അല്പം കൂടി അങ്ങോട്ടൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പ്രഭാത സൂര്യൻ്റെ രശ്മികൾ എൻ്റെ ദേഹത്ത് അടിക്കുമ്പോൾ എനിക്ക് ഇന്ന് ജീവിക്കാനുള്ള ഒരു എനർജി ആവും. സമുറായിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്ത്, അർത്ഥനഗ്നനായി ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിവര്യന് ഇത്രയ്ക്കും അഹങ്കാരമോ? രാജാവിൻ്റെ പ്രതിഭൂഷണനായി വേഷഭൂഷാദികളുമൊക്കെ അണിഞ്ഞ് സർവായുധ ആഡംബരങ്ങളോടുകൂടി എത്തിയിരിക്കുന്ന എന്നോട് ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാൻ മാത്രം വിസമ്മതോ? ഇത് അഹങ്കാരമാണ്. അദ്ദേഹം ഉടവാൾ ഇങ്ങോട്ട് ഊരിയെടുത്തു. അവ സന്യാസി എന്ത് ചെയ്തു, വളരെ സൂക്ഷിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി തപോബലം ഉപയോഗിച്ചുള്ള നോട്ടത്തില് ഈ സാമുറായിയെ എളിമപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹം അപ്പൊ തന്നെ തെറ്റ് മനസ്സിലാക്കി. അദ്ദേഹം കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. അപ്പം ഈ സന്യാസി പറഞ്ഞു, നീ ഇപ്പോൾ വർദ്ധിച്ച കോപത്താലും ദേഷ്യത്താലും എന്നെ വെട്ടുന്നതിന്റെ വാളെടുത്ത് വീശാൻ തുടങ്ങിയില്ലേ? അതാണ് നരകം. എന്നാൽ നീ എന്റെ കാലുകൾ വന്ന് ക്ഷമ ചോദിച്ചില്ലേ? അതാണ് സ്വർഗം. അപ്പൊ ഇമോഷണൽ കോഷന്റ് എന്ന് വിളിക്കുന്നത് ഇതുപോലെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മനുഷ്യ വ്യക്തിയുടെ കഴിവിന്റെ ആകെ തുകയാണ്. ഇതാണ് അരിസ്റ്റോട്ട് പറഞ്ഞിരിക്കുന്നത്, വൺ ക്യാൻ ആംഗ്രി അറ്റ് എനി ടൈം, ഇറ്റ് ഈസി.
But to angry against the right man, the right time, at the right degree, it is impossible and impracticable. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ദേഷ്യം പിടിക്കുക, അത് ഈസിയാണ്. ദേഷ്യപ്പെടേണ്ട വ്യക്തിയോട് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടേണ്ട അളവിൽ ദേഷ്യപ്പെടാൻ നമുക്ക് അറിയില്ല. പഠിച്ചാൽ അത് ഇമോഷണൽ ബാലൻസ് അല്ലെ, ഇമോഷണൽ കോഷൻ്റായിട്ട് മാറുന്നതാണ്. അടുത്തതാണ് മൂന്നാമത്തെ പോർഷൻ. ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്, അത് സ്പിരിച്വൽ കോഷ്യൻ്റാണ്. സ്പിരിച്വൽ കോഷ്യൻ്റ് എന്താണ്? സ്പിരിച്വൽ കോഷ്യൻ്റ് ദൈവ വിശ്വാസത്താൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൈവികമായ ചിന്തയും വിശ്വാസവും കാഴ്ചപ്പാടുമാണ് സ്പിരിച്വൽ കോഷൻ എന്ന് പറയുന്നത്. ആധുനിക ലോകത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാവർക്കും വേണ്ടതാണ്, പ്രത്യേകിച്ചും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടതാണ് സ്പിരിച്വൽ ഇന്റലിജൻസ്. അല്ലാഹുവിലോ അയ്യപ്പനിലോ യേശു ക്രിസ്തുവിലോ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തകർച്ചയുണ്ടാവുന്നില്ല, തളർച്ചയുണ്ടാവുന്നില്ല, വിജയം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കാരണം അവർക്ക് വിഷൻ ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവും. അതാണ് സ്പിരിച്വൽ കോഷൻ്റ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് ബിസിനസ് കോഷൻ്റ്. എന്താണ് ബിസിനസ് കോഷൻ്റ് എന്ന് പറഞ്ഞാൽ? തന്ത്രം. ബിസിനസ് എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കച്ചവടമാണ്. കച്ചവടങ്ങളിൽ പലവിധ തന്ത്രങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം മിനിമം തന്ത്രങ്ങൾ അധികം തന്ത്രമാകുന്ന ആപത്താണ്. മിനിമം തന്ത്രങ്ങളെങ്കിലും നമ്മുടെ ബുദ്ധി കൂർമ്മതയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് ബിസിനസ് കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ അടുത്തതാണ് പൊളിറ്റിക്കൽ കോഷ്യൻ്റ്. എന്താണ് പൊളിറ്റിക്കൽ കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്? നയപരമായ ഇടപെടൽ. നമുക്കറിയാം പൊളിറ്റീഷ്യൻസ്മാരാണ് കൂടുതലും പൊളിറ്റിക്കൽ കോഷ്യൻസ് ഉള്ളത്. അവർക്കോട് പത്രക്കാരെത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും അവരുടെ മുഖത്ത് ഭാവങ്ങൾ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് തന്നെ ഏത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് മറുപടി പറയും. ഇതാണ് പൊളിറ്റിക്കൽ കോഷ്യൻ എന്ന് വിളിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് ഭയങ്കര ആവശ്യമാണ്. കാരണം വൈവാഹോസിക്ക് ചെല്ലുമ്പോഴൊക്കെ ഈ പൊളിറ്റിക്കൽ കോഷ്യൻ്റ് ഉള്ളവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ഈഗോയും ഇല്ലാതെ, ചുമ്മാ കാം കൂളായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞ് മുഴുവൻ മാർഗം സ്കോർ ചെയ്ത് ഇങ്ങ് പോരാൻ സാധ്യമാകുമെങ്കിൽ അടുത്ത കോഷ്യൻ്റാണ് പേഴ്സണൽ വിഷൻ കോഷ്യൻ. എന്താണ് പേഴ്സണൽ വിഷൻ കോഷ്യൻ എന്ന് വിളിക്കുന്നത്? ഭാവനാശക്തി. ഭാവനാശക്തിയെ പറ്റി പറയുമ്പോൾ ആർക്ക് നമുക്ക് സ്വാമി വിവേകാനന്ദനെ മറക്കാൻ സാധിക്കും? ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പുരുഷന്മാരിലുള്ള പുരുഷനായിരുന്നല്ലോ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ അല്ലെങ്കിൽ അക്ബർ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ അശോക ദ ഗ്രേറ്റ്, അങ്ങനെ നമുക്ക് എത്രയോ വന്ദ്യ പുരുഷന്മാര് താമസിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഭാവനാശക്തി. ഭാവന വഴി നമുക്ക് കാണാൻ സാധ്യമാകണം. അതാണ് ആർക്കിമിഡീസ് പറഞ്ഞിരിക്കുന്നത്, ഭൂമിക്ക് പുറത്ത് നിൽക്കാനൊരിടം എനിക്ക് കാട്ടിത്തന്നാൽ ഭൂമിയെ ഞാൻ കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി കാണിക്കാമെന്ന് പറഞ്ഞതാണ് ഭാവനാശക്തി എന്ന് വിളിക്കുന്നത്. ഇതാണ് പേഴ്സണൽ വിഷൻ കോഷൻ. ഓരോ സ്റ്റുഡൻറ്റിനും ഈ ഭാവനാശക്തി ഉണ്ടാവണം. അപ്പം മാത്രമാണ് ഐഡിയൽ സ്റ്റുഡൻ്റായിട്ട് മാറാൻ സാധിക്കുന്നത്. എങ്കിൽ അടുത്തതാണ് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ നോളജ് കോഷൻ. ഇന്ന് എല്ലാ അറിവുകളും വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് പരമാവധി അറിവുകൾ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നതാണ് നോളജ് കോഷ്യൻ്റ് എന്ന് വിളിക്കുന്ന കെ ക്യു. എങ്കിൽ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത് ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റ്. ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റ് എന്താണ് ക്രിയേറ്റിവിറ്റി കോഷ്യൻ എന്ന് വിളിക്കുന്നത്? സ്വയം മനസ്സിലാക്കി ബുദ്ധിശക്തിയും കഴിവും വിവേകവും ഉപയോഗിച്ച് പാരമ്പര്യങ്ങൾ വിട്ട് നൂതനമായ വഴികളിലൂടെ നടന്ന് കയറുവാനുള്ള മനുഷ്യ വ്യക്തിയുടെ കഴിവിൻ്റെ ആകത്തുക. ഈ ആകത്തുകയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി കോഷ്യൻ എന്ന് വിളിക്കുന്നത്. പഴകി പോയ അല്ലെങ്കിൽ നടന്ന് മടുത്ത വഴികളൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ വഴികളിലൂടെ അന്വേഷിച്ച് പുതുമകൾ അവതരിപ്പിച്ച് വിജയം കൈവരിക്കുവാനുള്ള വ്യക്തിയുടെ കഴിവിൻ്റെ ആകത്തുക. ഇതാണ് ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ മഹാത്മാഗാന്ധി ആർക്ക് മറക്കാൻ സാധിക്കും? ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ പോലെ അത്ഭുതകരനായ ഒരു ലീഡർ ഇല്ലായിരുന്നുവെന്നാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ്? 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിസ്സഹകരണ പ്രസ്ഥാനം. ഒന്ന്, അദ്ദേഹത്തിന്റെ ചേരി ചേര നയം. 3, ദണ്ഡി യാത്രയാണ്. ഇതിൽ ദണ്ഡി യാത്ര മാത്രം ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാൻ സാധിക്കും. ദണ്ഡി യാത്ര, അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം
പ്രഖ്യാപനം നടത്തിയപ്പോൾ ആഹ്വാനം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞത് സാരമില്ല, അദ്ദേഹം എന്താണ് ചെയ്തോട്ടെ, ഏറ്റവും അവസാനം ഈ കിലോമീറ്റർ താണ്ടിയതിനു ശേഷം ഏറ്റവും അവസാനം കടൽ വെള്ളം എടുത്ത് വാറ്റി ഉപ്പാക്കുന്നിടത്ത് നമുക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. നമ്മൾ സിനിമയിൽ ലോർഡ് ആറ്റംബറോയുടെ ഗാന്ധി എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റർ, നടക്കുന്ന വേഗത. ഒരു മനുഷ്യ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അളക്കുന്ന ഒരു കാര്യമാണ് അവന്റെ ബോഡി പോസ്റ്ററും നടപ്പിന്റെ വേഗതയും ഇരിപ്പും രൂപവും ഭാവവും നടപ്പും എല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് എത്തുന്നതിന് വേണ്ടി കൂടെയുള്ളവർ ഓടുന്ന ചിത്രമാണ് നമുക്ക് സിനിമയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഈ മഹാത്മാഗാന്ധി ആദ്യം യോഗങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. പിന്നീട് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്താൻ തുടങ്ങി. മഹാത്മാഗാന്ധി ആവർത്തിച്ച് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിന്ദ്യവും നീചവും മനുഷ്യത്തിലേക്കും മൃഗീയവുമായ ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പുത്തൻ സമൂഹം ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിന്ദ്യവും നീചവും മനുഷ്യത്വരഹിതവുമായ ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പുത്തൻ സമുദായം ഇവിടെ ഉണ്ടാവണം. ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ മനുഷ്യ മനസ്സുകളിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള ഒരു സ്ലോഗൻ അദ്ദേഹത്തിന് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ട അവസാനത്തെ വെള്ളം വാറ്റി ഉപ്പാക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ മഹാത്മാഗാന്ധി വളരെ കൂളായിട്ട് വെള്ളം വാറ്റി ഉപ്പാക്കിയിട്ട് നടന്നുപോയി എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതാണ് ക്രിയേറ്റിവിറ്റി ക്വോഷ്യന്റ്. ആരും കാണാത്തത് കാണുകയും ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന് കയറുവാനുള്ള മനുഷ്യ വ്യക്തിയുടെ കഴിവിന്റെ ആകത്തുക, ഈ ആകത്തുകയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി ക്വോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ അടുത്ത ക്വോഷ്യന്റാണ് പാഷൻ ക്വോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. പാഷൻ ക്വോഷ്യന്റ്, ഇച്ഛാശക്തി. യാതൊന്നിനും തടഞ്ഞു നിർത്താനാവാത്ത മഹത്തായ ഇച്ഛാശക്തി. ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പേ പിഗ്മാലിയന്റെ കഥ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. ആരായിരുന്നു പിഗ്മാലിയൻ? ഗ്രീക്ക് മിത്തോളജിയാണ്, ഗ്രീക്കിലെ ഒരു കഥ മാത്രമാണ്. പിഗ്മാലിയൻ എന്ന് വിളിക്കുന്ന മഹാശില്പിയായ ഒരു മനുഷ്യനായിരുന്നു. ആ രാജ്യത്തെ രാജാവ് പിഗ്മാലിയനോട് പൂന്തോട്ടത്തിൽ വെക്കുന്നതിന് വേണ്ടി സുന്ദരിയായ ഒരു യുവതിയുടെ ശില്പം കൊത്താൻ ആവശ്യപ്പെട്ടു. പിഗ്മാലിയൻ ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി കാലമായിട്ട് അദ്ദേഹം നടക്കുകയായിരുന്നു. പൂന്തോട്ടത്തിൽ വെക്കുന്നതിന് വേണ്ടി സുന്ദരിയായ ഒരു യുവതിയുടെ ശില്പം കൊത്തണമെന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോഴാണ് രാജാവ് തന്നെ ശില്പം കൊത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിറ്റേന്ന് തന്നെ അദ്ദേഹം പണിശാലയൊക്കെ പണിത് പണി ആരംഭിച്ചു. സുന്ദരിയായ യുവതിയുടെ ശില്പം കൊത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ 3 വർഷത്തോളം എടുത്തു സമയം. 2 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം ഈ പണിശാലയിൽ നിന്ന് വീട്ടിൽ പോകാതെയായി. പണിശാലയിൽ തന്നെയായി അദ്ദേഹത്തിന്റെ താമസം അവിടെ തന്നെയായി. കാരണം നാൾക്ക് നാൾ മേൽക്കുമേൽ പൂർണ്ണതയ്ക്ക് മേൽ പൂർണ്ണത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും പുറത്തെടുക്കാൻ തുടങ്ങി. അപ്പം ഈ ശില്പത്തെ അദ്ദേഹം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇഷ്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രേമമായി മാറി. അങ്ങനെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൂജകളും ഹോമങ്ങളും അർപ്പിക്കാൻ തുടങ്ങി. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ ശില്പത്തിന് ജീവൻ ലഭിക്കുമാണെങ്കിൽ ഈ ശില്പത്തെ വിവാഹം കഴിച്ച ശിഷ്ടകാലം ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം പ്രാർത്ഥനയും അർച്ചനകളും നേർച്ചകളും നേരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് നീണ്ട പ്രാർത്ഥനകൾക്കും യാഗങ്ങൾക്കും ഹോമങ്ങൾക്കും ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ ശില്പത്തിന് ജീവൻ നൽകി. ശിഷ്ടകാലം, ജീവിതം സന്തോഷകരമായിരുന്നോ ദുഃഖകരമായിരുന്നോ എന്ന് കഥയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കഥ നൽകുന്ന സന്ദേശം സുവിക്തവും സുചിന്തിതവുമാണ്. ഈ ശില്പത്തിന് ജീവൻ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീണ്ട ഹോമങ്ങളും പ്രാർത്ഥനകളും നടത്തിയില്ലേ? ഇതാണ് ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത്. ഈ ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഐഡിയൽ സ്റ്റുഡൻ്റായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, യാതൊന്നിനും തടഞ്ഞു നിർത്താനാവാത്ത മഹത്തായ ഇച്ഛാശക്തി. ആര്യയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നാലും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും തളരാത്ത, പതരാത്ത മഹത്തായ ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി ഉള്ളവരാണ് യഥാർത്ഥ ഭാരതീയന്മാരെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതെല്ലാം നൈമിഷികമാണ്, ഇതും കടന്നു പോകും. ഈ ബുദ്ധിമുട്ടിലെല്ലാം കടന്നു പോകും. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വിജയിക്കാൻ പോകുന്ന ദൈവ പൈതലാണ് എന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും പറയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സേവിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ സേവിക്കുകയും ചെയ്താൽ അന്തിമമായി നമ്മൾ വിജയിക്കും. ശത്രുക്കൾക്ക് നമ്മുടെ മേൽ ഒരു ആക്രമണം നടത്താൻ പറ്റില്ല എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. തളരില്ല, തകരില്ല, പതറില്ല, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇതാണ് പാഷൻ ക്വോഷ്യന്റ് എന്ന് വിളിക്കുന്ന ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത്. ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ മനസ്സിൽ പരിശുദ്ധിയോടുകൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് നമ്മുടെ മേൽ ഒരു ആക്രമണത്തിനും സാധ്യതയില്ല. ശത്രുക്കളെല്ലാം വീണ് ഉടഞ്ഞു പോകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പാഷൻ ക്വോഷ്യന്റ്, ഇച്ഛാശക്തി വഴിയുള്ള വിജയം എന്ന് വിളിക്കുന്നത്. എങ്കിൽ
അടുത്ത കോഷൻഡ് എന്ന് വിളിക്കുന്നത് ഇന്നവേഷൻ കോഷൻഡ് ആണ്. ഇന്നവേഷൻ കോഷൻ എന്താണ്? ഇന്നവേഷൻ കോഷൻ എന്ന് വിളിക്കുന്നത് പുതുമകൾ അവതരിപ്പിച്ച് വിജയിക്കാനുള്ള മനുഷ്യ വ്യക്തിയുടെ കഴിവാണ്. നമുക്കറിയാം പുതുമകളെ പറ്റി പറയുമ്പോഴേ ബിൽ ഗേറ്റ്സിനെ പറ്റി നമുക്കറിയാം. ഒരു ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡന്റ് ആണ്. ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡന്റ് ആയിട്ടും അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ലോകത്തുള്ള സകലമായ കമ്പ്യൂട്ടറുകളിലും അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന സ്വപ്നം കണ്ട വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. അപ്പൊ അങ്ങനെ ബിൽ ഗേറ്റ്സിനെ പോലെ പുതുമകൾ അവതരിപ്പിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കുന്ന വ്യക്തികളാകണം. ഈ പുതുമകളെ പറ്റി ചിന്തിക്കാനുള്ള മനുഷ്യ വ്യക്തിയുടെ കഴിവാണ് ഇന്നവേഷൻ കോഷ്യന്റ്. എങ്കിൽ ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ കോഷ്യന്റ് ആണ് റിലേഷൻഷിപ്പ് കോഷ്യന്റ്. ബന്ധങ്ങളല്ലേ എല്ലാം? ഇന്ന് ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാല് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാകും. ദൈവാനുഗ്രഹത്താല് നമ്മുടെ ഇന്ത്യ എന്ന് വിളിക്കുന്നതും പ്രത്യേകിച്ച് കേരളം എന്ന് വിളിക്കുന്നതും ഇതുപോലെ നല്ല ബന്ധങ്ങളുള്ള, നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള, നല്ല ഭാര്യാഭർത്ത ബന്ധങ്ങളുള്ള, നല്ല പേരൻ്റ് ബന്ധങ്ങളുള്ള, മക്കളും അപ്പന്മാരും തമ്മിൽ നല്ല ബന്ധങ്ങളുള്ള പരിപാപനമായ ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ചു വീണിരിക്കുന്നത്. നോക്കുമ്പം നമ്മുടെ അഹങ്കാരം ഇരട്ടിക്കും. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പ് കോഷൻ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം നമ്മുടെ തലച്ചോറിൽ നമുക്കുണ്ടാവണം. അതാണ് നമുക്ക് വിജയം കൈവരിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നത്. ഉജ്ജ്വല വിജയത്തിന് ഐ ക്യു മുതൽ പി ക്യു വരെ എന്ന് പറയുന്ന ഈ പുസ്തകവും സക്സസ് മന്ത്ര എന്ന് വിളിക്കുന്ന ഈ ബുക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഓരോ കൽപ്പടവുകളുമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. ഈ കൽപ്പടവുകളിലൂടെ നിങ്ങൾക്ക് നടന്നു കയറി വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് സംശയമില്ല. അങ്ങനെ നിങ്ങളുടെ വിജയത്തിൽ നൂതനമായ ചിന്തകളിലൂടെ മുന്നേറി വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയും നിങ്ങൾ കൊമേഴ്സ് ആചാര്യ എന്ന് വിളിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും ഷോർട്ട് കട്ടുകളും എക്സാം ടിപ്പുകളുമായിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്മാർട്ട് സ്റ്റുഡൻറ് ആര് എന്നുള്ള ടോപ്പിക് ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ധാരാളം ടോപ്പിക്കുകൾ കൊമേഴ്സ് ആചാര്യ ചർച്ച ചെയ്ത് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരേ ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. വ്യത്യസ്തമാകുന്ന ജീവിത ശൈലി വഴി, വ്യത്യസ്തമായ ചിന്തകൾ വഴി, പുതുമ നിറഞ്ഞ ആലോചനകൾ വഴി ഏത് പ്രതിസന്ധികളെയും ദൈവാശ്രയ ബോധത്തോടെ മുന്നേറാൻ സാധിച്ചാൽ വിജയം സുനിശ്ചിതം. വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.